പ്രിയപ്പെട്ട ചേട്ടൻ കുഞ്ചാനൻ്റെ ജീവിത പങ്കാളിയെ കൂടെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഞങ്ങളുടെ പ്രിയപ്പെട്ട മേരിചേച്ചി മേരിക്കുട്ടി ജേക്കബ്, ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ദുഃഖങ്ങളുടെ കഥകളൊന്നുമല്ല, ഈ അനുഭവങ്ങളൊക്കെ സുബോധത്തോടെ സ്വന്തമാക്കിയത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ചേച്ചിയാണ്. അതുകൊണ്ട് ചേച്ചിക്ക് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. ചേച്ചിയാണ് ഈ കാര്യങ്ങളൊക്കെ തുടക്കം മുതൽ അനുഭവിച്ചയാള്. ആ തുടക്ക കാര്യങ്ങൾ ഒന്ന് ഓർമ്മിച്ച് പറയാൻ പറ്റുമോ എന്ന് നോക്കി. ഞാൻ അന്ന് ഉച്ചയ്ക്ക് ഊണും കഴിഞ്ഞിട്ട് ടെറസയിൽ കയറി ടെറസിൻ്റെ ഷെയ്ഡേൽ റബ്ബറിൻ്റെ അലി ഒത്തിരി വീണ് കിടന്നിട്ട് വെള്ളം ഓവി കൂടെ പോകാത്തതുകൊണ്ട് അത് വാരിക്കളഞ്ഞ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. വാരിയിട്ട് അവിടെ ഇരുന്ന് വാരി ഇട്ട് എഴുന്നേറ്റപ്പോഴത്തേക്ക് മേളിൽ തലയിൽ ഇടിച്ചിട്ട് പുറകോട്ട് മറിഞ്ഞു നിന്ന് എന്നിട്ട് ഒന്ന് മുറ്റത്ത് വീണ്. അവിടെ വീണ് കഴിഞ്ഞപ്പോൾ എനിക്കങ്ങനെ ഒന്നും പ്രത്യേകമായിട്ടൊന്നും തോന്നിയില്ല. ഞാനപ്പോൾ എഴുന്നേക്കാൻ വേണ്ടി നോക്കിയപ്പോൾ എനിക്ക് പറ്റുന്നില്ല. അപ്പോഴത്തേക്കും എന്നെ സഹായിക്കാൻ വേണ്ടി ഒരു ഇവിടെ അടുത്തുള്ളൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ നോക്കുമ്പോഴും പറ്റുന്നില്ല. അപ്പോഴത്തേക്കും പിന്നെ എല്ലാവരെയും വിളിച്ച് അച്ചായനെയൊക്കെ വിളിച്ച് അച്ചായനും അയൽവക്കത്ത് പണിതുകൊണ്ടിരുന്നവരും എല്ലാവരും കൂടെ ഓടി വന്ന് ഇരുത്താനൊക്കെ നോക്കിയപ്പോൾ എനിക്ക് ഒട്ടും ഇരിക്കത്തില്ല. അപ്പം പിന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി വിളിച്ച് എല്ലാവരും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോഴും ഇത്രയും നട്ടിലും വരിക്കൊണ്ടെന്നുള്ളതൊന്നും ആർക്കും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് എന്നെ ഇരുത്താനും കിടത്താനും എല്ലാം നോക്കി അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോഴാണ് ഇത് അറിയുന്നത്. കുഴപ്പമുണ്ടെന്ന് അപകടം ഉണ്ടാകുമ്പോൾ ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. ചേച്ചി വീണു. ചേച്ചി നല്ല ചുണയായിട്ട് വർത്തമാനം പറഞ്ഞു തിന്നുകൊണ്ട് ചേച്ചിക്ക് കാര്യമായ എന്തെങ്കിലും അപകടം പറ്റിയെന്ന് ആർക്കും മനസ്സിലായിട്ടുണ്ട്. അവരെ എഴുന്നേക്കാൻ സാധിക്കാതെ വേദനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് തീരുമാനമെടുത്തു. അന്ന് ഇവിടെ ഒരു ആംബുലൻസ് സൗകര്യം യാതൊരു സൗകര്യങ്ങളും ലഭ്യമല്ലായിരുന്നതുകൊണ്ട് അടുത്തുണ്ടായിരുന്ന ഒരു ജീപ്പാണ് അതിനായിട്ട് അന്നേരം കിട്ടിയത്. ആ ജീപ്പിൽ ചേച്ചിയെ എടുത്ത് കയറ്റി ഇരുത്തിക്കൊണ്ടാണ് ഇവിടുന്ന് പോയത്. ആദ്യം മണിമലയുള്ള ഒരു ഹോസ്പിറ്റലിൽ ഇറക്കി കഴിഞ്ഞ് ഡോക്ടർ കണ്ടപ്പോൾ അവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള വിവരം കിട്ടി. അതിനുശേഷം കടയനിക്കാടുള്ള അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടിറക്കി. അവിടെയും ഇറക്കി കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞ് പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചു കയറ്റി. അവിടുന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്താണ് ഈ വിവരം അറിഞ്ഞ് ഞാൻ വഴിക്ക് ഇവരെ കാണുകയും ആ വണ്ടിയിൽ ആ കൂട്ടത്തിൽ കയറുകയും ചെയ്തു. വസ്ത്രം പറഞ്ഞപ്പോൾ ചേച്ചി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇടയ്ക്ക് പറയുന്നുണ്ട് എൻ്റെ കാലിന് വേദനയുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടുത്തെ ഒരു വേദനയില്ല. ചേച്ചിക്ക് അങ്ങനെ ഒരു വേദന അനുഭവപ്പെടുന്നില്ല. ഞങ്ങൾക്കും അത്രയും ഗൗരവം മനസ്സിലായിട്ടില്ല അപ്പോൾ. പക്ഷെ ചേച്ചിയുടെ കിടപ്പും വിഷമവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തീയാനും അറിയാനും പറ്റാത്ത ബുദ്ധിമുട്ട് മാത്രമാണ് അനുഭവപ്പെടുന്നത്. അന്നേരം എൻ്റെ മനസ്സിൽ ഒത്തിരി സങ്കടം തോന്നി. കാരണം പല കാരണങ്ങൾ കൊണ്ടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരാഴ്ച മുമ്പ് മാത്രമാണ് വളരെ ദൂരം ജോലി ചെയ്തിട്ട് ഞാനിവിടെ അടുത്ത ജോലിക്കായിട്ട് വന്നത്, പത്തനംതിട്ട ജോലി കിട്ടി വന്നത്. ഒരു പക്ഷേ വീട്ടിൽ അന്നേരമാണ് ഒരാളും പേരും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യം. അതുവരെ ഇവരൊക്കെ തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ വന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത്രയും വലിയൊരു അപകടം ഉണ്ടായതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ഇരുന്നപ്പോൾ ഹൃദയത്തിൻ്റെ അഗാധ തലത്തിൽ ദൈവം ഒരു വചനം ഓർപ്പിച്ചു തന്നു. ജീവിതത്തിൽ അവിചാരിതമായിട്ട് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ നിങ്ങൾ അതിൽ പരിഭ്രമിക്കരുത്. ആ ഒരു വചനം ഹൃദയത്തിൽ കടന്നു വന്നപ്പോൾ വലിയൊരു ആശ്വാസം, എവിടെ നിന്നോ ഒരു ഹൃദയത്തിൽ ഒരു കടന്നു വന്നൊരു ആശ്വാസം ഇപ്രകാരമായിരുന്നു: ഇതെല്ലാം സംഭവിക്കുന്നത് എന്തെങ്കിലും ഒരു നന്മയ്ക്ക് വേണ്ടിയായിരിക്കും, കാത്തിരുന്നേ മതിയാവും. ആ ഒരു സന്ദേശം ഹൃദയത്തിൽ ലഭിച്ചപ്പോഴാണ് അപ്പോൾ മനസ്സിലൊരു ആശ്വാസം ലഭിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഏതാണ്ട് ഈ ഒരു അനുഭവത്തിലൂടെ നീണ്ട 20 വർഷം കഴിഞ്ഞിരിക്കുക. അതൊരു നിസ്സാര കാലഘട്ടമല്ല, വളരെ നീണ്ട കാലഘട്ടം തന്നെയാണ്. ഇതിനോടാണ് നമ്മുടെ പിള്ളേർ വളർന്നു, അവരുടെയൊക്കെ ഓരോരോ കാര്യങ്ങൾ നടന്നു. ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു തിരുവചനം ഓർമ്മിപ്പിക്കുക. സങ്കീർത്തനം ഇന്ന് പറയുന്നുണ്ട്, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, ഞാൻ കർത്താവിൻ്റെ ചട്ടങ്ങൾ അഭ്യസിച്ചു എന്നതാണ്. ഒരുപക്ഷെ ദുരിതത്തിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കുമായിട്ടുള്ളൊരു സന്ദേശമാണ്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു വചനം യഥാർത്ഥത്തിൽ അന്വർത്ഥമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ ഈ ദുരിതത്തിലൂടെ കടന്നുപോയി കഴിയുമ്പോൾ? ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴേ 20 വർഷം മുമ്പത്തെ കാര്യങ്ങളെ നമ്മളിപ്പം പറയൊരു കാര്യമില്ലല്ലോ.
ഇപ്പോഴത്തെ ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. കാരണം വെച്ചാൽ അന്നത്തെ ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിൽ ബുദ്ധിമുട്ടുകളുണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെറുപ്പം മുതലേ ഒരുപാട് ബുദ്ധിമുട്ടിയൊക്കെ ഇങ്ങനെ കഴിഞ്ഞു വന്ന എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ കേട്ടിരിക്കുകയായി. ഇപ്പം എന്നാലും പിള്ളേരെയും ഇവിടെയും കൂടെ അവിടെ കൊണ്ടുവന്ന് സുഖമായിട്ട് ജീവിക്കാം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർക്ക് വേണ്ട വിസയുടെ കാര്യങ്ങളെല്ലാം ശരിയാക്കി പിള്ളേർക്ക് അവിടെ സ്കൂൾ അഡ്മിഷനും കൂടെ എടുത്ത കഴിഞ്ഞ അവസരത്തിലാണ് ഇവിടെ ഈ സംഭവം ഉണ്ടാകുന്നത്. അങ്ങനെ ആ പോക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. അതൊരു വലിയ വിഷമമായിരുന്നു അന്നത്തെ കാലത്ത്. പക്ഷെ അതൊക്കെ ഞാനങ്ങ് വിട്ടുകളഞ്ഞ് മറന്നുപോയി എന്ന് പറഞ്ഞാലും അതൊരു വിഷമം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വളരെ ആഗ്രഹിച്ചിരുന്ന ഇവരാണെന്ന് പറഞ്ഞാലും വളരെ ആഗ്രഹിച്ചിരുന്നതാണ്. എന്നാൽ അതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞായിരുന്നു പിള്ളേരുടെ സ്കൂൾ കഴിയുമ്പോൾ പിള്ളേരെ നമുക്ക് കൊണ്ടുവരാം, നീ ഇഞ്ചു പോരെ, പിള്ളേരെ വീട്ടിൽ നിന്ന് നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞില്ല, പിള്ളേരില്ലാതെ ഞാൻ ഭൂരി കയറാമെന്നും പറഞ്ഞ് നിർബന്ധിച്ചാണ് അങ്ങനെ ഇവിടെ നിന്നത്. അന്നേരം ആ ലാസ്റ്റ് മൊമെൻറ്റാണ് ഇത് സംഭവിച്ചത്. അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പം ഇവർ മസ്കറ്റ് ഇരിക്കേണ്ടതാണ്, അത്രയെല്ലാം സെറ്റപ്പ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഇപ്പോഴിങ്ങോട്ട് വന്ന് എന്ന് പറഞ്ഞാൽ ഞാനിപ്പം നാട്ടിൽ തിരിച്ചെത്തിയിട്ട് പിള്ളേർ പി ജിക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ്, രണ്ടുപേരും എം ബി എക്ക് പഠിക്കാൻ പോകുന്ന സമയത്താണ് പിള്ളേർക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ. കാരണം അവർക്ക് ക്ലാസ്സുകൾ ഉണ്ട്, പിന്നെ ആ സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, വീട്ടിൽ വന്ന് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ഹോസ്റ്റലിൽ നിൽക്കണമെന്ന് പറഞ്ഞപ്പം വീട്ടിലെ ആൾക്കാരെ നിർത്താൻ കിട്ടാൻ ഇല്ലാത്ത ഒരവസ്ഥ. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ തിരിച്ചു പോകുന്നത്. രണ്ടായിരത്തി ഒൻപതില് ജൂണിൽ ഞാൻ നാട്ടിൽ വന്ന് ലീവിന് വന്ന് തിരിച്ചു പോയി. ജൂലൈയിൽ ഞാൻ വീണ്ടും തിരിച്ചു പോരും ഈ പിള്ളേരെ വിടില്ലാതെ പോകുന്നൊരവസ്ഥ. അപ്പം അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഞങ്ങൾ വളരെ ഹാപ്പിയായിട്ട് അങ്ങനെ അങ്ങ് പോവുകയാണ്. കാരണം അതിൻ്റെ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, ദൈവം അനുഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നു പോകുന്നുണ്ട്. ബുദ്ധിമുട്ടുകൾ വിഷമങ്ങളൊക്കെ ഉണ്ടായില്ല എന്നല്ല, പക്ഷെ എന്നാലും എല്ലാ കാര്യങ്ങൾക്കും ഒരു ദൈവിക ഇടപെടൽ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. കാരണം ഒരു കാര്യങ്ങളും ഒരു കാരണങ്ങൾ കൊണ്ടും നടക്കാതെ വന്നു, ഞങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യങ്ങളും നടക്കാതെ വന്നു. അതിനാലും അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പം പിള്ളേരെ പഠിപ്പിക്കണം, എങ്ങനെയെങ്കിലും പിള്ളേരെ പഠിപ്പിക്കണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. കാരണം ഞാൻ ഈ ഇവള് വീഴുന്ന സമയത്ത് മോന് അഞ്ചാം ക്ലാസ്സിലും മോള് മൂന്നാം ക്ലാസ് അങ്ങനെ കണ്ടൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ വീഴുന്നത്. അപ്പോൾ അന്നത്തെ ഒരു വിഷമം എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെയെങ്കിലും എട്ടാം ക്ലാസ് വരെ പഠിപ്പിക്കണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അത് അതിനുള്ള ആയുസ് ധർമ്മ തമ്പുരാൻ എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം വെച്ചുകൊണ്ടിരുന്നിടത്ത് തമ്പുരാൻ പിള്ളേരെ എം ബി എ വരെ പഠിപ്പിക്കാനും രണ്ടുപേരെയും ഒരുപോലെ എം ബി എ വരെ പഠിപ്പിക്കാനും അവർക്ക് രണ്ടുപേർക്കും തൊഴിലവസരങ്ങൾ ഉണ്ടായി കൊടുക്കാനും മോള് ഇപ്പോൾ ബാങ്കിലാണ് അവളുടെ കല്യാണം കഴിഞ്ഞു. ദൈവം അനുഗ്രഹിച്ച് നല്ല ഒരു മകനെ കിട്ടി, തമ്പുരാൻ അനുഗ്രഹിച്ച് മൂന്ന് കുഞ്ഞുമക്കളെ അങ്ങനെ എല്ലാം കൊണ്ടും അതെല്ലാം വളരെ ദൈവികമായിട്ട് നോക്കുമ്പം എല്ലാം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. മകനാണെങ്കിൽ അവനെ എം ബി എ കഴിഞ്ഞിട്ട് സൗദിയിലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആഗ്രഹം അനുസരിച്ച് നാട്ടിൽ ബിസിനസ് ചെയ്യണമെന്നുള്ള ആഗ്രഹം വെച്ച് നാട്ടിൽ നിന്ന് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൻ്റെ വിവാഹം എല്ലാം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പം ഒക്ടോബറിൽ വിവാഹം നടത്താനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും ദൈവം മനസ്സിൽ അനുഗ്രഹിച്ച് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ഇപ്പം കണ്ട ആ മുഖമൊന്നും അല്ല കൊള്ളത്. പഴയ കാര്യങ്ങളൊക്കെ ഓർത്തപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വിഷമം ഉണ്ടാവുമല്ലോ. അങ്ങനെ ആയി എന്നുള്ളത് ഈ മുഖമൊന്നും അല്ല, വളരെ ഹാപ്പിയാണ്. നമുക്കെന്നറിയാം ഇന്നത്തെ ഈ ലോകത്തിലെ മനുഷ്യന് സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടാൻ വേണ്ടി പണം ഉണ്ടാക്കാൻ ഓടി നടക്കുന്നു, നല്ല ജോലി കിട്ടാൻ വേണ്ടി ഓടി നടക്കുന്നു, പിള്ളേരെ പുറത്ത് അയച്ച് പഠിപ്പിക്കുന്നു. അങ്ങനെ സന്തോഷത്തിനും ജീവിത സുഖത്തിനും വേണ്ടി ഇങ്ങനെ ഓടി നടക്കുന്ന ഒരു സമൂഹത്തോട് ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഒരു സന്ദേശം ലോകത്തിന് കൊടുക്കാറുള്ളത്? പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെന്ന് പറയുന്നത് ഒരു മിഥ്യാധാരണയാണെന്നാണ് എൻ്റെ അനുഭവങ്ങളും എൻ്റെ ഒരു അനുഭവങ്ങളിലൊന്നും ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എത്ര പണം ഇല്ലാതിരിക്കുന്ന സമയത്തും ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ എത്ര പണം ഇല്ലാതിരിക്കുന്ന സമയത്തും ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളും പണമില്ല എന്നുള്ള ഒരു കാരണത്തിൽ നടക്കാതെ പറ്റില്ല. അപ്പോൾ പിന്നെ ഞാനെന്തിനാ ഈ പണത്തിന് പുറകെ പോകുന്നു? ഇവിടെ ഞാൻ 2009 തിരിച്ചു വന്നു എന്ന് പറയുന്നു.
ആ സമയത്ത് എൻ്റെ ഒന്നുമില്ല, കാരണം അറിയാമല്ലോ, 2009 ഞാൻ വരുമ്പോഴത്തേക്ക് ഏതാണ്ട് 11 വർഷമായി ഇവിടെ വരുന്നുണ്ട്. 11 വർഷം ഇവിടെ ചികിത്സിക്കണം, പിള്ളേരെ പഠിപ്പിക്കണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇവിടെ വേറെ പറഞ്ഞിരുന്ന ആദായം എന്നല്ലേ, എൻ്റെ ശമ്പളം കൊണ്ട് മാത്രമാണ് ചെയ്യുന്നത്. അന്ന് വരെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാം ഇവിടെ ഉണ്ട്. അന്നും മുതൽ ഉണ്ടാക്കുന്നത് മുഴുവൻ ഈ ചികിത്സയ്ക്ക് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ ചിലവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ തിരിച്ചു വരുമ്പോഴും എൻ്റെ കയ്യിൽ പറയുന്ന കാശ് അല്ലെ ബാലൻസ് ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിള്ളേരെ പഠിപ്പിക്കുന്നത്. പിള്ളേരെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് മോളെ പഠിച്ച് പാസ്സായി ജോലി കിട്ടി, ഉടനെ ജോലി കിട്ടി, ജോലി കിട്ടി. അതൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെന്ന് മാത്രമേ പറയാനുള്ളൂ. അത് കഴിഞ്ഞ് 1 വർഷം തികഞ്ഞില്ല, അതുകൊണ്ട് 8 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് കല്യാണാലോചന വന്നു. പക്ഷേ ആലോചന വന്നിട്ടുള്ളൂ, അത് തമ്പുരാൻ കൊണ്ടുവന്ന ആലോചനയാണ്. അതിനെപ്പറ്റിയൊക്കെ വിശദീകരിക്കാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനെപ്പറ്റി ഒരു ചിന്തകളും എനിക്കില്ലായിരുന്നു എന്നുള്ളതാണ്. അതിനെ ശരിക്കും പറഞ്ഞാൽ എന്നെ ടെൻഷൻ അടിച്ച ഉടൻ ആദ്യം ജീവിക്കണം, അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അവരാണ് ഇതിനുവേണ്ടിയുള്ള ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തത്. ഞാൻ അന്നേരം പറഞ്ഞു എൻ്റെ അവസ്ഥ അറിയാമല്ലോ, എൻ്റെ 10 വയസ്സ് കൂടിയില്ല, ഗർഭാഷ്ടമായിട്ടൊന്നുമില്ല. അപ്പം അവർ പറഞ്ഞു, ഞാൻ അന്നേരം പറഞ്ഞു, പറയുന്നുണ്ട് എനിക്ക് അന്നേരം എൻ്റെ തോന്നുന്നില്ലാന്ന് വെച്ചാൽ തമ്പുരാൻ എല്ലാം നടത്തി തരും, തമ്പുരാൻ നടത്തി തരും, എല്ലാ കാര്യങ്ങളും ഭംഗിയാണ്. ഇപ്പം 6 വർഷമായി, 3 പിള്ളേരുമുണ്ട്, അവരെ സന്തോഷമായിട്ട് കഴിയുന്നു. ഇത്രയും കാര്യങ്ങളെല്ലാം എല്ലാ എന്ത് കാര്യങ്ങളാണെന്ന് പറയാൻ, ആ സമയാസമയങ്ങളിൽ എനിക്ക് ദൈവം ഓരോ കാര്യങ്ങളും നടത്തി തരുന്നുണ്ട്. അത് എൻ്റെ സഹോദരങ്ങളിലൂടെ ആകാം, കുടുംബക്കാരിലൂടെ ആകാം, സുഹൃത്തുക്കളിൽ കൂടെ ആകാം, അങ്ങനെ ദൈവം ഓരോ കാര്യങ്ങളും ഭംഗിയായിട്ട് വളരെ ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. എന്തിനാണ് ഞാൻ പണത്തിന് പുറകെ പോകുന്നത്? അതുകൊണ്ട് എനിക്ക് തരാനുള്ളൊരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ, പണത്തിൻ്റെ പുറകെ അല്ല പോകേണ്ടത്, ദൈവം ദൈവത്തിൻ്റെ പുറകെ പോവുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. തമ്പുരാനെ അറിയുക, തമ്പുരാനുമായിട്ട് സമ്പർക്കം പുലർത്തുക. ഈശോ പറയുന്നുണ്ട്, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു, അത് ലോകം തരുന്നതുപോലുള്ള സമാധാനമല്ല എന്നൊരു വചനമാണ്. നമുക്ക് ഒത്തിരി, ഞാൻ ഒത്തിരി ഓടി നടന്ന് ജോലി ചെയ്തു, കുടുംബത്തിന് വേണ്ടി ഒത്തിരി ജോലി ചെയ്തു, ഒരു സ്ഥാപനത്തിന് വേണ്ടി ഒട്ടേറെ ജോലി ചെയ്തു, ഓടി നടന്നു. നമ്മളാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ചിന്തകൾ ഓടി നടന്നൊരു കാലഘട്ടമാണ്. ഇപ്പം നമ്മുടെ ജീവിതം മൊത്തം ഒരു ശുശ്രൂഷയല്ലാതെ വേറെ ഒന്നുമില്ല, ചുറ്റുപാട് നോക്കുമ്പോൾ മറ്റൊന്നുമില്ല, മനുഷ്യനെ മുമ്പിൽ കാണാനായിട്ട് ഒന്നുമില്ല. ഇത് രണ്ടും അനുഭവിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ സമാധാനത്തെക്കുറിച്ച് എന്താണ് രണ്ടും കൂടെ ഒന്ന് താരതമ്യപ്പെടുത്തി പറയാൻ പറ്റും? ഇല്ല, ആ രണ്ട് സാഹചര്യങ്ങളും കൂടെ നമുക്ക് ഒരിക്കലും താരതമ്യപ്പെടുത്താൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ, ഇപ്പോഴത്തെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ദൈവികമായിട്ടുള്ള ശുശ്രൂഷയാണ്, മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്താ പറയുന്നത്, ലൗകികമായിട്ടുള്ള ഒരു ശുശ്രൂഷകൾ, അങ്ങനെ കമ്പനിക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടി, അങ്ങനെ ആ ഒരു രീതിയിൽ. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൽ പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട്, വിട്ടുകൊടുത്തുകൊണ്ട് ഉള്ള ശുശ്രൂഷകൾ ഇപ്പോഴും ഈ ശുശ്രൂഷ തന്നെയല്ലേ ഞാൻ ചെയ്യുന്നത്. മറ്റേ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത്, ഇപ്പോൾ ഇവൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇത് ചെയ്യുന്നു, വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, അതിനിടയ്ക്ക് പള്ളി കാര്യങ്ങൾ വരുമ്പോൾ അതിന് പോകുന്നു, സോഷ്യൽ സർവീസിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ അതിന് പോകുന്നു, കൂട്ടായ്മയുടെ കാര്യങ്ങൾ വരുമ്പോൾ അതിന് പോകുന്നു. എല്ലാ കാര്യങ്ങളും ഞാൻ സജീവനാണ്, ഒരു ഒരിടത്തും മാറി നിൽക്കുന്നില്ല. അപ്പം ആ ഒരു ശുശ്രൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് സമാധാനം, സന്തോഷം തരുന്ന ഒരു ശുശ്രൂഷയാണ്. മറ്റേന്ന് പറഞ്ഞാൽ ടെൻഷനുള്ള ശുശ്രൂഷയാണ്, മറ്റേ എപ്പോഴും നമുക്ക് സ്ട്രെസ്സാണ്, ടെൻഷനാണ്. ഇപ്പോൾ ഒരു ടെൻഷനും ഇല്ല, ഒന്നുമില്ല, എല്ലാം ദൈവം നടത്തിയിരുന്നുള്ള സമാധാനമാണ്. ഏറെ സ്നേഹത്തോടെ ജയിച്ചോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളതാണ്. ഒരുപക്ഷെ ആദ്യം തൊട്ട് ജയിച്ചിട്ട് കൂട്ടത്തിൽ ഹോസ്പിറ്റലിൽ വന്നവരാണ്, ഏതാണ്ട് 4-3 ഹോസ്പിറ്റലുകളിലെ ഡോക്ടർമാരുമായിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ മനസ്സിൽ തുടക്കം തൊട്ട് തന്നെ ഇതിൻ്റെ ഒരു ഗൗരവമായ അനുഭവം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം അതൊന്നും അത്തരത്തിൽ ജയിച്ചോട് വേണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല, കാരണം നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് വേഗമുള്ളൊരു റിക്കവറി. ഈ ജയിച്ചോട് ചോദിക്കാനുള്ള ഇതാണ്, ഇത് പെട്ടെന്ന് മാറുന്ന ഒരു അവസ്ഥയല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് ചേച്ചി എന്നാണ് വന്നത്, എങ്ങനെയാണ് അതിലേക്ക് വന്നത്? വൈക്കത്തെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു ഏത് സമയത്ത് എഴുന്നേക്കാൻ ചിലപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചിരിക്കുന്ന പോലെ എഴുന്നേൽക്കാനും പറ്റിയെന്ന് വരും, തീർത്ത് പറയാൻ പറ്റുകയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടിരുന്ന് കുറേ നാൾ കിടന്ന് എനിക്ക് ബെഡ് സോറും ഒക്കെ ആയി, അത് കഴിഞ്ഞപ്പം പിന്നെ വലിയ വിഷമമായി. അങ്ങനെ എനിക്ക് പോട്ടയിൽ ധ്യാനത്തിന് പോയി, പോയി ധ്യാനത്തിന് പോയി കഴിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് സ്വീകരിക്കാനായിട്ടുള്ള ഒരു മനസ്സിന് സാധിച്ചത്. അതുവരെ എനിക്ക് ഭയങ്കര വിഷമവും സങ്കടവും ആയിരുന്നു,
കാരണം മസ്കറ്റും പോകാനായിട്ടൊക്കെ ഒരുങ്ങി ആഗ്രഹിച്ചിരുന്നു. ആ സമയത്താണ് വീഴുന്നത്. ആനത്തിന് പോയതോടുകൂടി അതൊക്കെ അങ്ങ് അങ്ങനെയുള്ള സങ്കടമെല്ലാം അങ്ങ് മാറിക്കിട്ടി. നമുക്കറിയാം സഭ നൽകുന്ന വലിയൊരു സമ്മാനമാണ് ഇതുപോലെ. നമുക്കറിയാം വേദനയിലായിരിക്കുന്നവർക്ക് ഇതുപോലെ ധ്യാനമോ സംവിധാനങ്ങളോ ഒക്കെയാണ് നമ്മളെ ആ ഒരു സന്തോഷത്തിലേക്ക് സ്നേഹാനുഭവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. നമ്മളിപ്പോൾ അതിൽ അനുഭവസ്ഥകൾ വാസ്തവത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കട്ടിലിൽ നമ്മൾ ദുഃഖവുമായിട്ട് സങ്കടമായിട്ടിരിക്കുന്നു. നമ്മുടെ സഭ നമ്മളെ സ്നേഹത്തോടെ വിളിച്ചൊരു സ്ഥലത്താക്കി അവിടെ നമുക്ക് ചില ദൈവിക രഹസ്യങ്ങൾ പറഞ്ഞു തന്നു. അതുകൊണ്ട് നമ്മൾക്ക് ഇന്ന് ആ ഒരു അവസ്ഥയെ സ്വീകരിക്കാൻ പറ്റി എന്നുള്ളത് തീർച്ചയായിട്ടും വലിയൊരു ദൈവാനുഭവം തന്നെയാണ്. അപ്പോൾ കുഞ്ചാനോട് എനിക്ക് ഇതേ ചോദ്യമാണ് ചോദിക്കാനുള്ളത്. നമുക്കറിയാം ഞാനൊക്കെ ഒത്തിരി വിഷമിച്ച ഒരു കാര്യമാണ് എങ്ങനെ ഈ ഒരു യാഥാർത്ഥ്യം പറയും. പലപ്പോഴും ഡോക്ടറുടെ ഒക്കെ മുമ്പിൽ നിന്ന് കുഞ്ചാൻ സംസാരിക്കുമ്പോൾ ഏറ്റവും നല്ലൊരു ചികിത്സ കൊടുക്കണം, അത് എവിടെ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ രണ്ടു മൂന്ന് പേര് പറഞ്ഞത് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പറയുമോ, പറയാൻ പറ്റുമോ, പറയാൻ പറ്റാതെ ഇതൊക്കെ ഒത്തിരി വിഷമിച്ചിട്ടുണ്ട് ഞാൻ. കുഞ്ഞാൻ എപ്പോഴാണ് ഈ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വരുന്നത്? അല്ല, ഞാൻ ഈ യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വന്നു പറഞ്ഞാൽ അന്ന് തന്നെ ഡോക്ടർ കൃഷ്ണമാറാണ് തോന്നുന്നത് എൻ്റെ അടുത്ത് പറഞ്ഞു സ്പൈനൽ കോഡ് ഏതാണ്ട് നല്ലൊരു ശതമാനം മുറിഞ്ഞായിരിക്കുന്നത്, റിക്കവർ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് സ്പൈനൽ കോഡ് റിക്കവർ ചെയ്തില്ല, എഴുന്നേറ്റ് അടക്കാൻ വയ്യെന്ന് പറഞ്ഞാലും അണ്ണ ജീവനോടെ തന്നാൽ മതി എന്നാണ് ഞാനന്ന് പറഞ്ഞത്. അതൊക്കെ കഴിഞ്ഞിട്ട് അന്നേരം എന്നോട് ഡോക്ടർ പറഞ്ഞു അഞ്ചാമത്തെ ദിവസം ഞാൻ എഴുതാൻ പറ്റി തരും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ ദിവസം എഴുന്നേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു മാസം കഴിയുമ്പോൾ തിരിച്ച് മസ്കറ്റിൽ പോയി. എനിക്ക് അവിടെ വെച്ച് ഒന്ന് രണ്ട് അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എന്നെ ചില അനുഭവങ്ങൾ കാണിച്ചു തന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ കമ്പനിയിൽ തന്നെ ഞങ്ങളുടെ വേറൊരു ബ്രാഞ്ചിലെ മാനേജർ അദ്ദേഹത്തെയും എന്നെയും ഞങ്ങളുടെ ഹെഡ് ഓഫീസിലേക്ക് ഒരു മീറ്റിങ്ങിന് വിളിക്കുന്നു. അപ്പം ഞാൻ ഈ വിഷമത്തിലൊക്കെയാണെന്ന് ഹെഡ് ഓഫീസിലുള്ള ജനറൽ മാനേജർക്കും അവർക്കൊക്കെ അറിയാം. ഞാനത് പറയുകയും ചെയ്തു. എനിക്ക് ഇത്രയും ദൂരം ഏതാണ്ട് ഞാനൊന്ന് സരാലയിലെ ബ്രാഞ്ചിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം സരാല മസ്കറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 1200 കിലോമീറ്റർ ദൂരം ഡ്രൈവ് ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടാണ് ഡ്രൈവ് ചെയ്തുതരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പം എന്നോട് പറഞ്ഞു അല്ല വണ്ടിയും കൊണ്ട് തന്നെ വരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ നീ ബസ്സിന് വരാം അല്ലെങ്കിൽ ഫ്ലൈറ്റിന് വരാം എന്ന് പറഞ്ഞു. പറഞ്ഞില്ല കാർ കൊണ്ട് തന്നെ വരണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് എന്നെ കാറ് കൊണ്ട് തന്നെ കാറ് പുതിയ കാറ് വേറെ തന്നുവിടാം എന്നും പറഞ്ഞ് ഒക്കെയാണ് കാറ് കൊണ്ട് എല്ലാം പറയുന്നത്. അന്നേരം ഞാൻ പറഞ്ഞ് കാറ് വേണമെങ്കിൽ ഞങ്ങളുടെ തന്നെ കമ്പനിയുടെ വേറൊരു ഡിവിഷനുണ്ട്, ട്രാൻസ്പോർട്ട് ഡിവിഷനുണ്ട്, ആ ട്രാൻസ്പോർട്ടിലെ വണ്ടിയെ കയറ്റി വിട്ടാൽ മതിയല്ലോ, അവിടുന്ന് വേറെ വണ്ടിയെ ഇത് തന്നെ കയറ്റി വിട്ടാൽ മതിയല്ലോ എന്നൊക്കെ ഞാൻ തടസ്സങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ഇതേവരു ലെബനോനിയായിരുന്നു, വളരെ സ്നേഹമുള്ളൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് വളരെ സ്നേഹത്തോടെ പറഞ്ഞില്ല ജേക്കബ് വണ്ടി ഡ്രൈവ് ചെയ്ത് തന്നെ വരണം, ഒരു കുഴപ്പമില്ല, പകലേ വരാവുള്ളൂ, രാത്രി വരാണ്ട് ഒരുങ്ങരുത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടുന്ന് അവിടെ ചെന്നു. അവിടെ ചെന്ന് പിറ്റേ ദിവസം രാവിലെ അവിടെ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ കിടന്നു. പിറ്റേ ദിവസം രാവിലെ ചെന്ന് ജനറൽ മാനേജർ പോയി കണ്ടു. കണ്ടപ്പോൾ എന്നോട് പറഞ്ഞത് ജേക്കബിൻ്റെ ബ്രാഞ്ചിൽ നിലനിർത്തിക്കൊണ്ട് മറ്റേ ബ്രാഞ്ചിൽ നിർത്താനായിട്ടാണ്. അപ്പോൾ ആ ആളിനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. പുള്ളിയുടെ പേര് നായിക്കുന്നതാണ്, ഒരു മാംഗ്ലൂരിയായിരുന്നു. അപ്പം പുള്ളിയെ വിളിച്ചിട്ടുണ്ട്. പുള്ളിയുടെ അടുത്ത് ഈ വരെ ഒന്നും പറയണ്ട, ഞാൻ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ പറഞ്ഞോളാം എന്ന് പറയുന്നു. അങ്ങനെ ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഇദ്ദേഹം കയറി വന്നു ഞങ്ങൾ വിഷ് ചെയ്തു. പുള്ളി അങ്ങോട്ട് കയറിപ്പോയി, ഞാൻ തിരിച്ച് വെളിയിലിറങ്ങി പുറത്തേക്ക് പോയി തിരിച്ചു വരുമ്പോൾ ഇവരെന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ ഈ ജനറൽ മാനേജറും സെയിൽസ് മാനേജറും എല്ലാം അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പം എന്നെ പെട്ടെന്ന് വിളിച്ച് ഞാൻ ഓടി കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നായിക്കിൻ്റെ മകൻ മരിച്ചുപോയി, അതുകൊണ്ട് നായിക്കിനെ കൊണ്ട് പെട്ടെന്ന് അവരുടെ ബ്രാഞ്ചിലേക്ക് പോകണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ബ്രാഞ്ച് തന്നെ ചെയ്യും, അവിടെ ആളില്ല, ഒരു സെയിൽസ്മാനും വേറൊരു ലേബർ മാത്രമേ ഉള്ളൂ, അപ്പോൾ അവിടെ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു. അവസാരമല്ലേ ചേക്കബ് അത് നോക്കണ്ട, ഇവിടെ പോയി ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കമ്മിയായിട്ട് ചെയ്യേ എന്ന് പറഞ്ഞ് അങ്ങനെ വിടുന്നു. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ എൻ്റെ വിഷമങ്ങൾ ഒരുപാട് ഇവിടെ ഇങ്ങനെ കിടക്കുന്നു, അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. എന്നാലും ഞാൻ ദേശം കൊണ്ട് പോവുകയാണ്, ഏതാണ്ട് 250-300 കിലോമീറ്ററോളം ഡ്രൈവ് ചെയ്യണം. ആ എന്നോട് ഇവിടുന്ന് ജനമാനേജർ വന്നത് അദ്ദേഹത്തെ കൊണ്ട് വേണം വണ്ടി ഡ്രൈവ് ചെയ്യരുത്, ജേക്കബിനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. കാരണം ഞാൻ തന്നെ വണ്ടി ഓടിക്കൊണ്ട് പോവുകയാണ്.
അങ്ങനെ എനിക്ക് വിഷമം എന്ന് വെച്ചാൽ അവിടെ ചെന്ന് ഇദ്ദേഹത്തെ എങ്ങനെ ഇവരറിയിക്കാതെ കൊണ്ടുവന്നത്, ഒരു എന്തോ കാർ അപകടം ഉണ്ടായി, കൊച്ചിൻ്റെ കാലിന് എന്തോ 16 വയസ്സുള്ള അങ്ങനെയാണ് കാലിന് എന്തോ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്നാലേ പറഞ്ഞിട്ടുള്ളൂ. ഏതായാലും അങ്ങനെ അവിടെ ചെന്നു, അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ആൾ മരിച്ചു പോയിരുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്യൂണറലും കാര്യങ്ങളെല്ലാം പിന്നെ നടത്താനായിട്ട് ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഇവരെ പിന്നെ തിരിച്ച് നാട്ടിൽ കയറ്റി വിട്ടിട്ടാണ് ഞാൻ പിന്നെ എൻ്റെ ബ്രാഞ്ചിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എന്നെ വിളിക്കുന്നു, ഈ കൊച്ചിൻ്റെ പിന്നെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് പോകാറുണ്ട്. വിളിച്ചു ഞാൻ അവിടെ ചെന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഓഫീസറില്ല, കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അവിടെ ഇരിക്കുമ്പോൾ എനിക്കങ്ങ് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല, കാരണം എനിക്കിവിടെ ഈ വിഷമങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ ആവശ്യമില്ലാത്ത, എനിക്ക് അന്നേരം തോന്നുന്നതാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണല്ലോ എൻ്റെ തലയിലോട്ട് കിട്ടി വെച്ച് എപ്പിച്ച് പിടിച്ചിരിക്കുന്നത് എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഏതായാലും എൻ്റെ സുഹൃത്തിനെ വിളിച്ച് വെച്ച് സുഹൃത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അടുത്തൊരു സുഹൃത്താണ് ഉണ്ടാക്കാൻ കാരണം ഒരു ആൻ്റണി, അദ്ദേഹം ഹെഡ് ഓഫീസിൽ സ്റ്റേഷൻ കുട്ടി വന്നു. അപ്പം കൂടി ഞാൻ വിളിച്ചിട്ട് വന്നില്ല, എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ കുട്ടിയോട് പറഞ്ഞു, ഏക അവിടെ ഇരിക്കുകയാണ്, ഇപ്പം വരാം, ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാനവിടെ പോലീസ് സ്റ്റേഷൻ്റെ വരാന്തയിലെ ഈ കയറി അങ്ങനെ ഒരു പിച്ചേ കയറി ഇരിക്കുകയാണ്. അന്നേരം ഇവർ ജനറൽ മാനേജറും സെയിൽസ് മാനേജറും ഈ എക്സിക്യൂട്ടീവ് എല്ലാവരും കൂടെ വന്നു. അന്നേച്ച് ഈ ആൻ്റണി എന്നോടൊരു വാക്ക് പറഞ്ഞു, ജേക്കബ് പിന്നെ വെറും 2 മിനിറ്റിൽ ഫോണിൽ സംസാരിക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു ജേക്കബ് ഇവിടെ വന്നേ എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ബ്രാഞ്ച് നല്ല അടുത്ത് നല്ല രീതിയിൽ കൊണ്ടുപോകണം, മറ്റേ ബ്രാഞ്ച് കൂട്ടാൻ പോവാണ്, പിന്നെ കാറ് ചേഞ്ച് ചെയ്യുന്നു, കാറ് ചേഞ്ച് ചെയ്യാനായിട്ട് ഈ ട്രാൻസ്പോർട്ടിൻ്റെ വണ്ടിയിൽ കയറ്റി വിട്ട് കഴിഞ്ഞാൽ, ട്രെയിലറിൽ കയറ്റി വിട്ട് കഴിഞ്ഞാൽ വരാനുള്ളതേ ഉള്ളൂ, നിസ്സാര കാര്യങ്ങളേ ഉള്ളായിരുന്നു. പക്ഷേ ജേക്കബിന് സംഭവിച്ചതല്ല, അതിനേക്കാളൊക്കെ വളരെ വലിയ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ദൈവമാണ് ജേക്കബിനെ ഇവിടെ വിളിച്ചു വരുത്തത്. 10-16 വയസ്സുവരെ ഓമനിച്ച് വളർത്തിയ മകൻ ഒരു നിമിഷം കൊണ്ട് എന്ന് പറഞ്ഞാൽ, രാവിലെ മോൻ ഉറങ്ങിക്കിടക്കുന്ന കണ്ടേച്ചാണ് ഈ ദേഹം അവിടോട്ട് വരുന്നത്. അവിടെ വന്നിച്ച് അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ഇവിടുന്ന് 100-300 കിലോമീറ്റർ വേണ്ടി ഡ്രൈവ് ചെയ്ത് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇവിടെ ആളിന് ആളുടെ മകൻ ആക്സിഡൻറ്റ് വെച്ച് മരിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് എന്നോട് ഇദ്ദേഹം പറയുകയാണ്, ജേക്കബിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി, വീണു, ഇപ്പം നമ്മുടെ നാട്ടിൽ കൊടുക്കാവുന്നതിൻ്റെ പരമാവധി ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനുള്ള സൗകര്യങ്ങൾ നിനക്കുണ്ടായിരുന്നു, അതിനുള്ള ദൈവം അനുഗ്രഹിച്ച് അതിനുള്ള പൈസയുണ്ട്, സാലറി ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്, ആൾ നഷ്ടപ്പെട്ടില്ലല്ലോ. 16 വയസ്സുവരെ ഓമനിച്ചോളത്തെ മകൻ നഷ്ടപ്പെട്ട ആ മനുഷ്യൻ്റെ വേദന ഒന്ന് ആലോചിച്ച് നോക്കി എന്ന് ഈ ആൻ്റണി എന്നോടെ ഞാൻ ശരിക്കും പറഞ്ഞു ആലോചിച്ചു. ആലോചിക്കേണ്ടത് കാര്യമാണല്ലോ, ശരിക്കും ആലോചിച്ചു. ദൈവം കാണിച്ചെന്നൊരു ഇതാണല്ലോ തമ്പുരാനെ, എനിക്കെന്തൊരു അനുഗ്രഹമാകുന്നില്ലേ, ഒന്നുമല്ലെങ്കിലും ജീവനോടെ ആളുണ്ടല്ലോ, എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്താനും ഒക്കെ ജീവനോടെ ആളുണ്ടല്ലോ എന്നുള്ള പിന്നെ പ്രാർത്ഥന എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്താനായിട്ട് ആരോഗ്യം കൊടുക്കണം, നല്ല രീതിയിൽ, പിന്നെ എന്തോ ആയിക്കോട്ടെ എങ്ങനെ ആയിക്കോട്ടെ എന്നുള്ള ആ ഒരു രീതിയിലാണ് ഞാൻ മുമ്പോട്ട് പോയത്. അങ്ങനെ ഒരു അനുഭവം അതാണ്. രണ്ടാമത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ, ഒരു മനുഷ്യൻ അവിടെ രണ്ടാമത്തെ ടെറസ് രണ്ടാമത്തെ നിലയിൽ ഈ പറഞ്ഞ കണക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ മറിഞ്ഞ് താഴ്ത്താൻ പോയി. അന്നേരവും ആ ആളിന് വേണ്ടിയിട്ടും ഒരുപാട് പ്രവർത്തിക്കേണ്ടി വന്നു എനിക്ക് അവിടെ. അപ്പം അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ഉണ്ടായിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഇതൊന്നും അല്ലല്ലോ. പ്രിയപ്പെട്ടവരെ, വലിയൊരു ജീവിത സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഒട്ടേറെ കാര്യങ്ങൾ ചിന്തിക്കാനും പഠിക്കാനും സമൂഹത്തിന് പാഠമാക്കാനും ഇതിലൂടെ നമുക്കുണ്ട്. നമുക്കറിയാം, ലോകത്തിൻ്റെ സന്തോഷമെന്ന് പറയുന്നത് അത് നശ്വരമാണ്, ദൈവം തരുന്ന സന്തോഷം അത് അനശ്വരമാണ്. ഒരുപക്ഷെ ഇന്ന് ലോകം മുഴുവൻ ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ തേടി അലയുമ്പോൾ, യഥാർത്ഥ സന്തോഷമെന്ന് പറയുന്നത് ദുഃഖത്തിലും ദുരിതത്തിലും പ്രയാസങ്ങളിലുമൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ തമ്പുരാൻ വാഗ്ദാനം ചെയ്ത എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു ആ എന്ന തിരുവചനത്തിൽ ഒളിച്ചിരിക്കുന്നു എന്ന വലിയ യാഥാർത്ഥ്യം നമുക്കറിയാം. നമുക്കറിയാം, വിവാഹമെന്നൊക്കെ പറയുന്നത് ഒട്ടേറെ പ്രതീക്ഷകളോടെ അനവധി പേര് കടന്നു പോകുന്നത് പണവും സൗന്ദര്യവും ഒക്കെ തേടിയാണ്. ഇവിടിതാ വലിയ സൗന്ദര്യത്തിൽ നിന്നും പണത്തിൽ നിന്നും ജോലിയിൽ നിന്നും ഒക്കെ മാറി ഇതൊന്നുമില്ലാത്ത അവസ്ഥയിൽ സന്തോഷത്തോടെ പ്രിയതമയെ ശുശ്രൂഷ ചെയ്ത് കടന്നു പോകുന്ന ഒരു പ്രിയ ഭർത്താവ്, ഭർത്താവ് നൽകുന്ന ശുശ്രൂഷകളിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു ഭാര്യ,
നാടിനു വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു കുടുംബം. ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന ഒരു കുടുംബം. സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഈ അനുഭവമല്ലാതെ മറ്റെന്താണ് ഈ ലോകത്തിന് മുമ്പിൽ സാക്ഷ്യമാക്കി നമുക്ക് വെക്കാൻ കഴിയുന്നത്? പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാം ഇതൊരു പ്രചോദനമാകണം. അടുത്ത തലമുറയ്ക്ക് ഇതൊരു പ്രചോദനമാകണം. ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ സന്ദേശം ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവം അനുവദിക്കുന്നത് പോലെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുക, അതാണ് ഈ ലോകത്തിൽ നമുക്ക് ഏറ്റവും വിലപ്പെട്ടത്. അത് മനസ്സിലാക്കാൻ നമുക്കിനിയും വൈകിക്കൂടാ എന്ന തിരിച്ചറിവ് എല്ലാവർക്കും ലഭിക്കട്ടെ. എല്ലാവർക്കും ഈശോയിൽ നമസ്കാരം.